നമസ്കാരം, നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം. പകൽ സമയത്ത് വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് ഇനി വടകര നഗരസഭയുടെ അഭയം. ഇതിനായി പകൽ വീട് ഒരുങ്ങി. ഇതോടൊപ്പം സ്ത്രീകൾക്കായി ഷീ ലോഡ്ജും നിർമ്മിച്ചു. പുതിയാപ്പിൽ നിർമ്മിച്ച ഇവയുടെ ഉദ്ഘാടനം മന്ത്രി ടി പി രാമകൃഷ്ണൻ നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നത്. ഷീ ലോഡ്ജും അതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പൊ സ്ത്രീകൾ, പ്രായം ചെന്നവർ, കുട്ടികൾ, ഇവർക്ക് സമൂഹത്തിൽ നല്ല പരിഗണന ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. എപ്പോൾ തുറക്കുമെന്ന് ഇപ്പോൾ പറയാനും കഴിയില്ല. ഇത് രോഗത്തിൻ്റെ വ്യാപനം, രോഗത്തെ നിയന്ത്രിക്കുന്നതിനുള്ള മരുന്ന് കണ്ടെത്തൽ, രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകൂട്ടിയുള്ള പ്രതിരോധ നടപടികൾ, ഇതിനെയെല്ലാം ആശ്രയിച്ചാണ് സ്കൂളുകൾ തുറക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയുകയും ഇവിടെ പ്രായമാകുമ്പോഴുള്ള ഒരു പൊതുസ്ഥിതി പല എല്ലാവരും നേരിടുന്നതാണ്. അപ്പോൾ ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും പ്രായമായി, മക്കള് അവരുടെ ജോലിയോ അല്ലെങ്കിൽ മറ്റ് ജീവിതാവശ്യങ്ങളോ മുൻനിർത്തി പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നു. അപ്പോൾ പ്രായം ചെല്ലുമ്പോഴുള്ള ഒരു ഒറ്റപ്പെടൽ പല കുടുംബങ്ങളും നേരിടുകയാണ്. ഒരിക്കലും അത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പം അത്തരം ആളുകളെ, ഇപ്പം പ്രായമായ ആളുകളെ നമ്മുടെ സമൂഹത്തിൻ്റെ വികാസത്തിന് വേണ്ടി പല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ പ്രായമുള്ള ആളുകൾ വന്നിട്ട് വെറുതെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക എന്നുള്ളതല്ല ഇതുപോലുള്ള പകൽ വീടിൻ്റെ ഉദ്ദേശം. പ്രായം ചെന്നവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത്തരം സേവനം എങ്ങനെ ഉപയോഗിക്കാം? ചില സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് ഏർപ്പെടാൻ കഴിയും, കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും, മറ്റ് വിവരങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. സമൂഹത്തിന് പ്രൊഡക്റ്റീവായ പല കാര്യങ്ങളും പ്രായമായവർക്ക് ചെയ്യാൻ കഴിയും. അതെല്ലാം ഉപയോഗിക്കുന്നതിനുള്ള കൃത്യമായ ആസൂത്രണമാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലുള്ള പകൽ വീടുകളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. 60 വയസ്സെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലൊന്നിപ്പോൾ ഒരു വയസ്സായിട്ടൊന്നും പരിഗണിക്കാൻ കഴിയില്ല. 60 വയസ്സുകാരും ഒരു ചെറുപ്പക്കാരായിട്ട് തന്നെ നടക്കുന്നവരാണ്. റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും നല്ല പക്വതയുള്ള ഒരു സമയത്താണ് റിട്ടയർമെൻ്റ്. ആ റിട്ടയർമെൻ്റ് ആയ ആളുകളും അവരുടെ കഴിവുകളും ഈ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇതിന് സഹായകരമായൊരു സംവിധാനം കേരളത്തിലുടനീളം പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സി കെ നാണു എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വിവിധ ആവശ്യങ്ങൾക്കായി വടകരയിലെത്തി രാത്രി തങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും ഇനി വടകരയിൽ ഇടമുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് 2 കെട്ടിടങ്ങളും നിർമ്മിച്ചത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കമുള്ള പ്രവേശനത്തിന് സ്പോർട്സ് കൗൺസിൽ പട്ടിക അംഗീകരിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാത്തതിനെതിരെ ദേശീയ കായികവേദി സമരം. വടകര നിയോജക മണ്ഡലം കമ്മിറ്റി ഒറ്റക്കാലിൽ നിന്ന് പ്രതിഷേധിച്ചു. കായിക താരങ്ങളായ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ സ്പോർട്സ് കൗൺസിൽ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കായിക താരങ്ങളെ തിരഞ്ഞെടുക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇത് നടപ്പിലാക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് വടകര ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന സമരം കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് സി വത്സലൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് മുഴുവനും കായിക രംഗത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ കൊടുക്കാനുള്ള ഒരു നടപടിക്രമത്തിലൂടെയാണ് എല്ലാ സംസ്ഥാനങ്ങളും കായിക താരങ്ങളെ പരിപോഷിപ്പിക്കാനും അതുപോലെ തന്നെ അവരെ പ്രചോദനം കൊടുക്കാനുമായി വിദ്യാഭ്യാസ രംഗത്ത് കോളേജിലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും കോട്ടകൾ നിശ്ചയിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായ ഓരോ വിഭാഗത്തിനും കോട്ട നിശ്ചയിച്ചതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ തന്നെയുള്ള ഈ കോട്ട
അതായത് 5% കായിക രംഗത്തുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അടുത്ത കാലത്തായി നമ്മുടെ കേരള സർക്കാർ കായിക രംഗത്തുള്ള ചെറുപ്പക്കാരെ പരിപോഷിപ്പിക്കാനോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോട്ടയിൽ അനുവദിച്ച് അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അഡ്മിഷൻ കൊടുക്കാനോ നിൽക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദേശീയകാരി കായിക വേദിയുടെ ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ നിയോജകമണ്ഡലം കമ്മിറ്റിയും ഉൾപ്പെടെ പടപൊരുതാനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അതിനെതിരായി ഒരു കേസ് കൊടുക്കുകയും അതിലൊരു താൽക്കാലിക ഉത്തരവ് പ്രകാരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള ലിസ്റ്റിൽ നിന്നും കായിക താരങ്ങൾക്ക് വേണ്ട അർഹതപ്പെട്ട കോട്ട കൊടുത്തിരിക്കണമെന്നുള്ള രീതിയിലുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവിനെ സംബന്ധിച്ചിടത്തോളം കുറേ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ മുഴുവൻ ബാധമാകുന്ന രീതിയിലാണ് ഈ ഉത്തരവ് എന്നുള്ളത് ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ ആശിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കണ്ണടച്ചിരുന്നു കൊണ്ട് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ കോടതി അലക്ഷ്യത്തിന് വരെ നടപടിയെടുക്കാൻ സാധിക്കുന്ന ഉത്തരവാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ്. ആ ഉത്തരവ് ലംഘിക്കുന്ന പക്ഷം അതിനെതിരായി ലംഘിക്കുന്ന അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രധാന അധ്യാപകർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആൾക്കാർക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ വരുത്താനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ സൃഷ്ടിക്കും. നിയോജക മണ്ഡലം പ്രസിഡന്റ് സഹീർ കാന്തിലാട്ട് അധ്യക്ഷനായിരുന്നു. രഞ്ജിത് കണ്ണോത്ത്, കെ കെ കൃഷ്ണദാസ്, ബിജീഷ് ബാലകൃഷ്ണൻ, മനോജ് കുനിയിൽ, ഇർഷാദ് സുൽത്താൻ എന്നിവർ സംസാരിച്ചു. 4 ഏക്കറിൽ ലോക്ക്ഡൌൺ കാലത്ത് തുടക്കം കുറിച്ച നെൽകൃഷിയിൽ 100 മേനി വിളവ്. അതിജീവനം കാർഷിക മുന്നേറ്റ പദ്ധതിയുടെ ഭാഗമായി വേളം പള്ളിയത്ത് 12-ാം വാർഡിൽ ചെറിയാണ്ടിക്കുന്നുമൽ പാടശേഖരത്തിൽ കോവുപുറം മേനോത്ത് താഴെ ചെയ്ത നെൽകൃഷിയാണ് വിളവെടുത്തത്. കൊയ്ത്ത് മെതിയന്ത്രം ഉപയോഗിച്ച് കൊയ്ത്തുത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കെ കെ അന്ത്രു അധ്യക്ഷത വഹിച്ചു. തരിശുഭൂമിയിൽ ഈ രീതിയിൽ കൃഷിയിറക്കാൻ യുവസമൂഹം മുൻപോട്ട് വരണമെന്ന് പ്രസിഡന്റ് വി കെ അബ്ദുള്ള ആവശ്യപ്പെട്ടു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കാട്ടുപന്തിയിൽ അബ്ദുൾ റഹ്മാനെയും സംഘത്തെയും പ്രസിഡന്റ് അനുമോദിച്ചു. ശ്രേയസ്, ഉമ എന്നീ ഇനം നെല്ലാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചത്. ആയഞ്ചേരിയിൽ 70 ഏക്കറിൽ 15 തരം നെല്ല് കൃഷി ചെയ്തിട്ടുണ്ടെന്നും വേളത്ത്, മണിമല, പാറോത്ത് 7 ഏക്കറിൽ വാഴ, ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ എന്നിവയും കൃഷി ചെയ്തതായി യുവകർഷകനായ അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ബൈജു പൂളക്കണ്ടി, ശ്രീധരൻ കോവപ്പുറത്ത് എന്നിവർ സംബന്ധിച്ചു. ഇടവേള. മാസ്റ്റേഴ്സ് അക്കാദമി, കല്ലാച്ചി ആൻഡ് വടകര. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാതെ 21 വർഷങ്ങൾ. +2 ബിരുദതലത്തിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി. ഏറ്റവും കൂടുതൽ വിജയികൾ, ഏറ്റവും ഉയർന്ന വിജയ ശതമാനം. അഡ്മിഷൻ ആരംഭിച്ചു. +1, +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകൃത ബികോം ഫിനാൻസ് കോർപ്പറേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BA ഇംഗ്ലീഷ്, സോഷ്യോളജി, എക്കണോമിക്സ് ആൻഡ് പോളിറ്റിക്സ്, MA ഇംഗ്ലീഷ്, സോഷ്യോളജി, MCOM ഫിനാൻസ്. ഇപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലിലൂടെയും അഡ്മിഷൻ നേടാം. സന്ദർശിക്കുക www.masterswadagara.com. ഓരോ വിജയത്തിനു പിന്നിലും കഴിവുറ്റ അധ്യാപകരുടെ കൂട്ടായ്മയുണ്ട്, കഠിനാധ്വാനമുണ്ട്, പ്രചോദനമുണ്ട്. Making success better, brighter and more rewarding. Masters Academy, Court Road, Kallachi. Phone 0496-255-4636. New Bus Stand, Vadagara. Phone 0496-252-4887. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഫരീദ ഓപ്റ്റിക്, വടകര.
She wakes up. She's the weather. The mood of the moment. The pulse of the room. She's the partner who saves the day. She's the boss who shows the way. She's the skipping stone, the timeless rock, the wind in your wings, and many other things. She's the storm cloud. She's the silver lining. She's ever changing, ever shining. Zoe, lifestyle jewelry for the modern woman. സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. പ്രോംടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ 30 വർഷമായി 100% വിദ്യാർത്ഥികളെ ഇന്ത്യയിലും വിദേശത്തും പ്ലേസ് ചെയ്യുന്ന സ്ഥാപനം. ആധുനിക ലാബ് സൗകര്യത്തോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പരിശീലനം, PSC അംഗീകാരത്തോടുകൂടിയ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, റേഡിയോ ആൻഡ് ടെലിവിഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, സോളാർ, CCTV, മൊബൈൽ, Craftsmanship, Interior Designing, PromTech Institute of Engineering, near New Bus Stand, Vadagara, 4-8089-500-400, 8089-500-200, 0496-2522-375. വാർത്തകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർ നിരീക്ഷണത്തിൽ പോവുകയും ചെയ്തതോടെ പയ്യോളി പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായും അടച്ചു. ഞായറാഴ്ച രാവിലെ മുതലാണ് പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായും അടച്ചത്. നേരത്തെ SI ഉൾപ്പെടെ പകുതിയോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സ്റ്റേഷൻ പ്രവർത്തനം നാമമാത്രമാക്കി നിയന്ത്രിച്ചിരുന്നു. അപകടങ്ങൾ ഉൾപ്പെടെയുള്ളവ ഹൈവേ പോലീസും ക്രമസമാധാന പ്രശ്നങ്ങൾ വടകര കൺട്രോൾ റൂം നേരിട്ടുമാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ മറ്റുള്ളവർ നിരീക്ഷണത്തിൽ പോവാൻ നിർബന്ധിതരായതോടെയാണ് സ്റ്റേഷൻ അടച്ചിട്ടത്. പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം സ്റ്റേഷന് സമീപമുള്ള പഴയ കെട്ടിടത്തിൽ താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഷാവിരുദ്ധ സമീപനത്തിനെതിരെ വടകരയിൽ ഭാഷാസ്നേഹികളുടെ ഉപവാസം. ഗാന്ധി പ്രതിമയ്ക്ക് സമീപം നടന്ന ഉപവാസം കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ ന്യൂനപക്ഷ ഭാഷകൾ പഠിക്കുന്ന കുട്ടികൾക്കും പ്രമോഷൻ വേണ്ടേ? പരീക്ഷ എഴുതുമ്പോ പഠിക്കാതെ എന്താ പരീക്ഷ എഴുതാൻ പറ്റിയ? അപ്പോ ഈ ഭാഷയിൽ ഈ ഭാഷ പഠിക്കുന്ന കുട്ടികളെ വഴിയാതാരാക്കും. ടീച്ചർമാരുടെ പോസ്റ്റുകളും പലതും വേക്കൻ്റ് ആയി കിടക്കും. അതിലേക്കുള്ള സെലക്ഷനും കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പോൾ പഠിപ്പിക്കാൻ അധ്യാപകരില്ലാതെ വരുന്നു. പഠിക്കാനുള്ള സംവിധാനങ്ങൾ കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്നു. അപ്പോൾ സംസ്കൃത ഭാഷ പഠിക്കുന്ന കുട്ടി, ഉറുദു ഭാഷ പഠിക്കുന്ന കുട്ടി, അറബി ഭാഷ പഠിക്കുന്ന കുട്ടി, ഇവരുടെയൊക്കെ ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയും ഗവൺമെൻറ്റിനില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അപ്പം ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറാനും ഈ ഭാഷകളിൽ കൂടുതൽ അധ്യാപകർക്ക് അവസരങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ തസ്തികകൾ ക്രിയേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം എല്ലാവർക്കും എല്ലാ ഭാഷകൾക്കും പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതിന് അവരുടെ ഈ അധ്യാപകരുടെയും കുട്ടികളുടെയും വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ 4 ഭാഷാധ്യാപകരും ഇവിടെ ഈ സമരത്തിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം കോവിഡ് പ്രോട്ടോക്കോൾ ഒന്നും ഇപ്പോൾ പല ഭാഗത്തും ഇല്ല. ഇലക്ഷൻ നടക്കുന്ന ബീഹാറിൽ ഒരു കോവിഡ് പ്രോട്ടോക്കോളും ഇല്ല, ലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴും പ്രോട്ടോക്കോളൊക്കെ പോകും. പക്ഷേ പ്രോട്ടോക്കോൾ പരിപാലിച്ചുകൊണ്ട് തന്നെ ഇവിടെ 4 പേര് സമരം ചെയ്യുമ്പോൾ അത് കേരളത്തിലെ മുഴുവൻ ഭാഷാ ന്യൂനപക്ഷങ്ങൾ പഠിക്കുന്ന കുട്ടികളുടെയും പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും വികാരമാണ് ഇന്ന്
ഭാഷാ പഠിതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു അനുകൂല സമീപനവും എടുക്കാൻ സർക്കാർ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് വിവിധ ഭാഷകൾ പഠിക്കുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി ഇത്തരം ഉപവാസം നടത്തുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. കോവിഡിന്റെ സാഹചര്യത്തിൽ ലോകത്ത് തന്നെ മാതൃകയായി എന്ന് അവകാശപ്പെടുന്ന രൂപത്തിൽ കേരള വിദ്യാഭ്യാസ വകുപ്പ് കൈറ്റിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അറബി, ഉറുദു, സംസ്കൃതം ഭാഷകൾക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും ഈ ക്ലാസ്സുകളിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായ ഒരു വസ്തുത. നിരന്തരം അധ്യാപക സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ മാത്രമാണ് ഇപ്പോഴും അർദ്ധവാർഷിക പരീക്ഷയോട് അടുത്തിരിക്കുന്ന സമയമായിട്ട് പോലും ഇപ്പോഴും വിരളിലെണ്ണാവുന്ന ചുരുങ്ങിയ ക്ലാസ്സുകൾ മാത്രമാണ് ഇപ്പോഴും ഭാഷകൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി പരീക്ഷയൊക്കെ നടക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നുള്ള ആശങ്കയും വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലുമൊക്കെ ഭാഷ ആദ്യമായി പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് പരിമിതമായ ക്ലാസ്സുകൾ മാത്രം ലഭിച്ചതുകൊണ്ട് തന്നെ അവരും അവരുടെ രക്ഷിതാക്കളും ഏറെ ആശങ്കയിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വടകരയിലെ ഭാഷാ കൂട്ടായ്മ ഇങ്ങനെയൊരു സമരം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ ഭാഷയുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ ഭാഷ പഠിക്കുന്ന കുട്ടികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളാണ് ഈ ഉപവാസ സമരത്തിലൂടെ ഞങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി നടത്തുന്നത്. ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് മേഖലയായ വടകര നഗരസഭയിലെ അഴിത്തലയിൽ RRT വളണ്ടിയർമാർ അണുനശീകരണം നടത്തി. അഴിത്തല ഫിഷ് ലാൻഡിംഗ് സെന്റർ, തീരദേശ പോലീസ് സ്റ്റേഷൻ, സാൻഡ് ബാങ്ക്സ്, കടകൾ, കൊറോണ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത വീടുകൾ എന്നിവിടങ്ങളിലാണ് അണുനശീകരണം നടത്തിയത്. PV ഹാഷിം, CP നൌഫൽ, PV നൌഷാദ്, MV മുഹമ്മദ് ഫായിസ്, CK ഫൈജാസ് എന്നിവർ നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. മികച്ച പഠനം മികവുറ്റ ക്യാമ്പസിൽ ഫസ്റ്റ് ബി സ്കൂൾ അറ്റ് വടകര. മാപ്സ് മാസ്റ്റേഴ്സ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസ്. ഓപ്പൺ യുവർ ഓപ്പർച്യൂണിറ്റീസ്. കോഴ്സസ് ഓഫേർഡ് BBA, BCOM CA, BCA, BSc മാത്സ്, MCOM, MBA, MA ഇംഗ്ലീഷ്. ഈ വർഷം മുതൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റി കോഴ്സുകൾ മാപ്സിൽ MBA 26 സ്പെഷ്യലൈസേഷൻസ്, MA അപ്ലൈഡ് സൈക്കോളജി, ക്രിമിനോളജി ആൻഡ് പോലീസ് അഡ്മിനിസ്ട്രേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, MSW, BSc ഫാഷൻ ടെക്നോളജി ആൻഡ് കോസ്റ്റ്യൂം, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ, CA കോഴ്സസ് അറ്റ് മാപ്സ്, BCOM പ്ലസ് CMA, CMA, CA, CS, ACCA, ക്ലാസസ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ്. We offer regular classes, Sunday classes, online classes. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുമായി മാത്സ് ക്യാമ്പസ് വടകര ടൗണിൽ തന്നെ. ഡിജിറ്റൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, പ്ലേ ഗ്രൗണ്ട്, കാന്റീൻ, സ്റ്റുഡന്റ് സ്റ്റോർ, യൂണിഫോം, ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, മേക്കിംഗ് പ്രൊഫഷണൽസ് പ്രൊഫഷണലി. മാത്സ് മാസ്റ്റേഴ്സ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസ്, നിയർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കരിമ്പനപ്പാലം, വടകര. കോൾ 7034990011. Visit our website for online admission, www.mastersvadagara.com. പ്രമുഖ മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രമായ ജോബ് ട്രാക്കിന്റെ PSC, UPSC, SSC ബാങ്കിംഗ് പരിശീലനം മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ. Matrons Shoes and Bags, NH Bypass, Vadakara. Matrons, buy your dreams. Melle indile swapnam virarnu ho chirakarna swapnangal alagai vidarnu ho. ബന്ധങ്ങൾ രാജകീയം. റോയൽ വെഡിങ്സ്, വടകര.
ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മനസ്സിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതാവണം സ്വർണം. ആഡംബരത്തേക്കാൾ അഭിമാനത്തിന് സ്ഥാനം നൽകുന്ന അമൂല്യ ലോഹം. പെണ്ണിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ദൈവിക അലങ്കാരമാണത്. ഏഴു വർണ്ണങ്ങൾ പോലെ ഏറ്റവും നല്ല സ്വർണം കുറഞ്ഞ പണിക്കൂലിയിൽ. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്, മാർക്കറ്റ് റോഡ്, വടകര. വാർത്തകൾ തുടരുന്നു. മണിയൂർ കുന്നത്തുകരയിലെ 25 ലീഗ്. കുടുംബങ്ങൾ CPMലേക്ക്. ഇവരെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കുഞ്ഞമ്മദ്കുട്ടി പാർട്ടി പതാക നൽകി സ്വീകരിച്ചു. സ്വീകരണത്തിൽ ലോക്കൽ സെക്രട്ടറി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ഷാജി സ്വാഗതം പറഞ്ഞു. KP ശ്രീജിത്ത് പാർട്ടിയിലേക്ക് വന്നവരെ പരിചയപ്പെടുത്തി. PK ദിവാകരൻ, TK അഷറഫ്, TP ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ 100 മണിയൂർ FLTCയിൽ രോഗികളെ പരിചരിച്ച DYFI ജില്ലാ കമ്മിറ്റി അംഗം KP ശ്രീജിത്തിനെ ഉപഹാരം നൽകി ആദരിച്ചു. UDF അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടി, MM ഹസൻ എന്നിവരുടെ ഭരണമായിരിക്കുമെന്ന കോടിയേരിയുടെ പ്രസ്താവന ദൌർഭാഗ്യകരമെന്ന് K മുരളീധരൻ MP. ഇത്തരം വർഗീയ കാഴ്ചപ്പാടുള്ള പ്രസ്താവനകൾ കോടിയേരിയെ പോലുള്ള നേതാവ് പറയാൻ പാടില്ലായിരുന്നുവെന്നും UDFന് എല്ലാ ജാതിമത വിഭാഗങ്ങളുമായി നല്ല ബന്ധമാണെന്നും മുരളീധരൻ നാദാപുരത്ത് പറഞ്ഞു. പാർലമെന്റിലെ UDF അനുസരിച്ച് പാസായ നിയമം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നടപ്പാക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ വരുംവരായികളൊക്കെ തീർച്ചയായിട്ടും മുന്നണിയിൽ ആലോചിച്ച് തീരുമാനിക്കുന്നു. സാർ, ഈ UDF അധികാരത്തിൽ വന്നാൽ അടുത്ത് ഈ MM ഹസൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ ഭരണമായിരിക്കുമെന്ന് കോടിയേരി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. തികച്ചും ദൗർഭാഗ്യകരമാണ്. അങ്ങനെ ഒരു വർഗീയ കാഴ്ചപ്പാടിൽ പറയാൻ പാടില്ല. കോടിയേരി പോലൊരു നേതാവ് ആ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. UDFനെ സംബന്ധിച്ച് എല്ലാ ജാതി മത വിഭാഗങ്ങളുമായിട്ട് നല്ല ബന്ധമാണ് പുലർത്തുന്നത്. പിന്നെ ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ വെൽഫെയർ പാർട്ടിയുമായിട്ട് പ്രാദേശിക തലത്തിൽ ധാരണയുണ്ടാക്കിയതിൻ്റെ കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേന്ത്യാ തലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ഗവൺമെൻറ് വോട്ട് ചെയ്തവരാണ് വെൽഫെയർ പാർട്ടി അംഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക തലത്തിൽ അവരുമായിട്ട് നീക്കുപോക്ക് ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള സമീപനം UDF സ്വീകരിച്ചത്. സാർ, PC ജോർജ് UDF വരുന്ന ഒരു സംഘടനത്താവുന്ന നിലപാട് തീർച്ചയായിട്ടും ആര് UDFൽ വന്നാലും സ്വാഗതം ചെയ്യുന്നതാണ്. ആര് വരുന്നവരാരെയും അവരെ ആരും പ്രവേശിപ്പിക്കാതെ വാതിൽ പൊട്ടിയടയ്ക്കുന്നത് ശരിയല്ല. വരുന്നവർക്ക് സ്വാഗതം. UDFൽ ആര് വന്നാലും സ്വീകരിക്കുമെന്നും വരുന്നവർക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടക്കുന്നത് ശരിയല്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. IHRDയുടെ കീഴിലുള്ള വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് സീറ്റിലെ ലാറ്ററൽ പ്രവേശനത്തിന് ഇതുവരെ അപേക്ഷ നൽകാത്തവരും ITI, KGCE, +2, VHSE റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുമായ വിദ്യാർത്ഥികൾക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഒക്ടോബർ 28 കാലത്ത് 10 നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.